ഉച്ചയ്ക്ക് ഒന്നേകാലോടെയാണ് കേരളം സ്നേഹപൂർവ്വം ആശാനെന്നു വിളിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വെളിയം ഭാർഗവൻ അന്തരിച്ചത് എൺപത്തിയഞ്ചു വയസ്സായിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വെളിയത്തെ രാവിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ന്യൂമോണിയയും ബാധിച്ചിരുന്നു പ്രമേഹ രോഗവും അലട്ടിയിരുന്നു വെളിയം ഭാർഗവനെ കുടുംബാംഗങ്ങളും സി നേതാക്കളും മരണസമയത്ത് ആശുപത്രിയിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു രണ്ടരയോടെ മൃതദേഹം മകളുടെ വീടായ പട്ടം വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനടക്കമുള്ള പ്രമുഖർ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു മരണവിവരമറിഞ്ഞ് പാർട്ടി പ്രവർത്തകരും തൊഴിലാളികളും പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറെക്കാലം തട്ടകമായിരുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം എൻ സ്മാരകത്തിൽ നാളെ രാവിലെ എട്ട് മണി മുതൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം റിട്ടയേർഡ് അധ്യാപികയായ സുനിതയാണ് വെളിയം ഭാർഗവന്റെ ഭാര്യ ഇന്ത്യാ വിഷൻ തിരുവനന്തപുരം